നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2022 നവംബർ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റേഷൻ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പുതിയ സമയക്രമം പ്രഖ്യാപിച്ചു. റേഷൻ കടയിൽ പോകുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വിവിധ ജില്ലകളിൽ വ്യത്യസ്ത സമയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ റേഷൻ കടകളിൽ എത്തിയാൽ നിങ്ങൾ മടങ്ങേണ്ട സാഹചര്യമുണ്ടാകും. നാളെ മുതൽ അനിശ്ചിതകാല സമരം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ അറിയിപ്പ്, ആർത്തവ സമയങ്ങളിൽ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ സാനിറ്ററി പാഡുകളെക്കുറിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആശാവഹമല്ല. ക്യാൻസറിനും വന്ധ്യതയ്ക്കും വരെ കാരണമാകുന്ന ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കൾ ഇന്ത്യയിലെ സാനിറ്ററി പാഡുകളിൽ ഉണ്ട് എന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റർനാഷണൽ പൊല്യൂട്ടഡ് എലിമിനേഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള NGO നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ ഒരു കണ്ടെത്തലുകൾ. ഇന്ത്യയിൽ കൗമാരക്കാരായ ഓരോ 4-ൽ 3 പേരും സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നു എന്ന് കണക്കിലെടുക്കുമ്പോൾ തന്നെ ഉപയോഗത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. കാർസിനോജനുകൾ, അതുപോലെ തന്നെ പ്രത്യുൽപാദന വിഷവസ്തുക്കൾ, എൻഡോക്രൈൻ ഡിസപ്റ്ററുകൾ തുടങ്ങിയ വിഷവസ്തുക്കൾ ഉൾപ്പെടെ പൊതുവായി ലഭ്യമായിട്ടുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങളിൽ നിരവധി ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കൾ കണ്ടെത്തുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഗ്രേഡിംഗ് സംവിധാനം വരികയാണ്. ഇക്കാര്യം ഗൗരവതരമായി തന്നെ ആലോചിക്കുകയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഈ ഒരു ഗ്രേഡിംഗ് സംവിധാനം മാറ്റിവെച്ചത്. പ്രൈമറി ക്ലാസുകളിലെ എഴുത്ത് പരീക്ഷ ഒഴിവാക്കുന്നതും പരിഗണിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതായി, റേഷൻ കടകളിൽ പോകുന്ന ആളുകൾ എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സെർവറിന്റെ സാങ്കേതിക തകരാറ് മൂലം സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വ്യാഴാഴ്ചയും ആധാർ സെർവർ നിശ്ചലമായതിനെ തുടർന്ന് 14 ജില്ലകളിലും റേഷൻ വിതരണം നവംബർ മാസം 30 വരെ ക്രമീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ ഉച്ചയ്ക്കും എന്ന രീതിയിലാണ് വിതരണം നടക്കുക. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ നവംബർ 25, 28, 30 തീയതികളിൽ രാവിലെ 8 മുതൽ 1 മണി വരെയും നവംബർ 26, 29 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 7 മണി വരെയും പ്രവർത്തിക്കും. 46, 49, 0, 9, 5 എന്നീ കാർഡ് ഉടമകളാണ് ഈ സൗകര്യം വിനിയോഗിക്കേണ്ടത്. അടുത്തതായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ നവംബർ 26, 29 തീയതികളിൽ രാവിലെ 8 മുതൽ 1 മണി വരെയും നവംബർ 25, 28, 30 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകിട്ട് 7 വരെയും പ്രവർത്തിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 14 മുതൽ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലാണ്. 26 മുതൽ കമ്മീഷനെ ചൊല്ലി റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു വിഷയം ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇവരുടെ കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച സർക്കുലർ പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുകയാണ് വ്യാപാരി സംഘടനകൾ. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡുള്ള എല്ലാ ആളുകളും തന്നെ അറിഞ്ഞിരിക്കണം. ആധാറിന്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ആധാറിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വ്യാജ ആധാറുകളുടെ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആധാർ കാർഡ് ഇന്ന് രാജ്യത്തെ ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയാണ്. ബാങ്ക് അക്കൗണ്ടുമായും പാൻ കാർഡുമായും ആധാർ ബന്ധിപ്പിക്കണം. കൂടാതെ വോട്ടർ ID യുമായി ബന്ധിപ്പിക്കാനും പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വ്യാജ ആധാർ കാർഡ് വർദ്ധിക്കുന്നത് വീണ്ടും അഴിമതി വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് സർക്കാർ ആശങ്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെ ആധാർ കാർഡ് സ്വീകരിക്കുന്നതിന് മുൻപ് അതിൻ്റെ വിശ്വാസ്യത പരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആധാർ കാർഡിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിന് QR കോഡ് സ്കാനർ വഴി പരിശോധിക്കാം. സ്കാനർ iOS, അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, വിൻഡോസ് അടിസ്ഥാനമാക്കിയുള്ള ഉപകരണങ്ങളിൽ ഇത് ലഭ്യമാണ്. ഇനി അഞ്ചാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് 5-ാം പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്താണ് 5-ാം പനി കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത്. 125 പേർക്ക് ഇപ്പോൾ 5-ാം പനി പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രോഗം ബാധിച്ചവരിൽ 7 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഉള്ളവരുണ്ട്. വാക്സിൻ എടുക്കാത്ത കുട്ടികളിലാണ് ഇത് ഏറെയും കണ്ടുവരുന്നത്. പനിയുള്ള ആളുകൾ സ്കൂളുകൾ, അതുപോലെ തന്നെ മദ്രസ എന്നിവിടങ്ങളിൽ പോകരുത് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ അറിയിപ്പ്. രോഗമുള്ളവർ മാസ്ക് ധരിക്കണം. വാക്സിൻ എടുക്കാത്ത ആളുകൾ എത്രയും വേഗം വാക്സിൻ എടുക്കണം
ഒഴിവാക്കണം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. രോഗം മൂർച്ഛിച്ചാൽ മരണം വരെ സംഭവിക്കാം എന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. രോഗത്തിന്റെ ആദ്യ ലക്ഷണം പനി, അതുപോലെ തന്നെ ചുമ, കണ്ണു ചുവക്കൽ, ജലദോഷം എന്നിവയാണ്. അതിനുശേഷം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ചുവന്ന് തുടുക്കുന്നതാണ് ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.